ബോൺജൂർ അ തൂസ്. ഈ റോഡിന്റെ എല്ലാം അടിയിലായിട്ട് ഏകദേശം 60 ലക്ഷം ആൾക്കാരുടെ തലയോട്ടിയും എല്ലുകളും എല്ലാം. ബോൺജൂർ അ തൂസ്. പേടിക്കണ്ട, തെറിയൊന്നുമല്ല പറഞ്ഞത്. ഗുഡ് മോർണിംഗ് ഓൾ എന്നാണ് പറഞ്ഞത് ഫ്രഞ്ചിൽ. നമുക്ക് എന്തായാലും കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫ്രഞ്ച് വാക്കുകളൊക്കെ പഠിക്കാം. എന്തായാലും നമ്മൾ കുറേനാൾ പാരീസിൽ തന്നെ കറങ്ങും, അല്ലെങ്കിൽ ഫ്രാൻസിൽ മൊത്തം കറങ്ങുന്നതാണ്. അപ്പം ഇന്ന് കാണാൻ പോകുന്നത്, ഇവിടെ നമുക്ക് മെട്രോപൊളിറ്റൻ്റെ ഒരു ബോർഡ് കാണാം. അതിൻ്റെ താഴെയാണ് മെട്രോ. അതിൻ്റെ മുകളിലൊരു പാർക്കുണ്ട്, വളരെ ഭംഗിയായിട്ടുള്ളൊരു പാർക്ക്. അതുപോലെ ഇവിടെ ഒരു സിംഹത്തിൻ്റെ സ്റ്റാച്ചു ഒക്കെ കാണാം. ആ പുറകെ കാണുന്ന മഞ്ഞ ബിൽഡിങ്ങിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ താഴെ ഒരു 25 മീറ്ററോളം താഴെ ഇറങ്ങിക്കഴിയുമ്പം ഈ റോഡിൻ്റെ എല്ലാം അടിയിലായിട്ട് ഏകദേശം 60 ലക്ഷം ആൾക്കാരുടെ തലയോട്ടിയും എല്ലുകളും എല്ലാം പഴയ സെമിത്തേരികളിൽ നിന്ന് കൊണ്ടുവന്നിട്ട്, ഇത് ഇവിടെ പണ്ടത്തെ കോറികളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത സാധനങ്ങളെല്ലാം കൂടി 1810 ഇവരത് ഓർഗനൈസ് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വിസിറ്റ് ചെയ്യാവുന്ന പാകത്തിനാക്കിയിട്ട് വിസിറ്റേഴ്സിന് അലോ ചെയ്യുന്നുണ്ട്. 29 യൂറോ ആണ് ടിക്കറ്റ്. ഏകദേശം നമ്മുടെ 2500 രൂപ വരും. അപ്പം നേരത്തെ ടിക്കറ്റ് എടുത്താലേ, ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് റിസർവ് ചെയ്താലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് താഴത്തോട്ട് പോയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം. ഇവിടെ നമുക്ക് ഭൂമിയുടെ മുകൾനിരപ്പ് ഇവർ കാണിച്ചിട്ടുണ്ട്. കാറും സൈക്കിളും ഒക്കെ പോകുന്നതും മരങ്ങളൊക്കെ ആയിട്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡ്രെയിനേജ് കനാൽ സിസ്റ്റം, അതിൻ്റെ തൊട്ട് താഴെ മെട്രോ സിസ്റ്റം. നമ്മൾ ഈ മെട്രോയുടെയും ഡ്രെയിനേജിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിരുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. എന്നിട്ട് വീണ്ടും താഴത്തോട്ട് വരുമ്പോൾ ഏകദേശം 20-25 മീറ്റർ താഴെയാണ് ഈ കത്താകോംസ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കതിനകത്തോട്ട് പോകാം, എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ പോവാണ്. ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്ത് താഴത്തോട്ട് ഇറങ്ങണം. വീണ്ടും താഴത്തോട്ട് തന്നെയാണ്. ഒരു ലോകമായിരിക്കും. കറങ്ങി മടുത്തു. കറങ്ങി എന്തൊരു സംഭവമല്ലേ. ഇവരിവിടെ ഇങ്ങനെ ഈ ഭൂമിക്കടിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്ത് എന്ത് വൃത്തിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നതെന്ന് നോക്കി. ഇറങ്ങി തല കറങ്ങുന്നു. ഒരുവിധ അവസാനാവാറായെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഫസ്റ്റ് റൂമിൽ ചെറിയൊരു എക്സ്പ്ലനേഷനും ഉള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപ്രകാരം എനിക്ക് മനസ്സിലായത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് 15-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു കോറിയുടെ അകത്താണ്. ഇവിടെ നമുക്ക് സിറ്റിയുടെ ഒരു പഴയ മാപ്പ് കാണാം. സൈൻ നദി നടുക്കൂടെ പാസ് ചെയ്യുന്നു. ഈ ചുവന്ന കളർ കാണിച്ചേക്കുന്നതാണ് കാരിയർ. ഇവിടെ കാരിയർ എന്ന് പറയുന്ന, സോറി, നമ്മളുടെ എന്താ പറയുക, പാറമട എന്നൊക്കെ പറയില്ലേ അത്. വിസിറ്റേഴ്സ് സെൻ്റർ കഴിഞ്ഞിട്ട് ചെറിയൊരു ടണലുണ്ട്. ആ ടണൽ കഴിയുമ്പോഴായിരിക്കും നമ്മൾ നമ്മുടെ ആൾക്കാരെ, പഴയ പൂർവികന്മാരെയൊക്കെ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് പരിപാടികൾ. ഈ വാതിലങ്ങ് കടന്ന് നമ്മൾ തുടങ്ങുകയാണ്. കണ്ട എന്തോരം എല്ലും സാധനമെല്ലാം കൂട്ടിയിട്ടേക്കുന്ന നോക്കി. തലയോട്ടിയുടെ മുന്നാമ്പുറവും പിന്നാമ്പുറവും എല്ലാം കാണാം. വളരെ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ വന്നാൽ നമുക്ക് തലയോട്ടികളുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാനുള്ള ഒരു അപൂർവ അവസരമാണ് കൈവരുന്നത്. ഫ്രണ്ടിൽ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങളൊക്കെ അവിടെ പുറകിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ അടുത്തായി ഇതിൻ്റെ താഴത്തൂടെ നടക്കുന്നത്. ബോർഡൊക്കെ ഉള്ളത് കൊണ്ട് കറക്റ്റായിട്ട് ഇറങ്ങിപ്പോകാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഇവരുടെ കൂടെ കിടന്ന് ഉറങ്ങേണ്ടി വരും. ഇവിടെ വെള്ളം കിനിയെന്ന് കാണാം. ഇത് മുകളിൽ പഴയ പാറമടയുടെ ബാലൻസ് സാധനങ്ങളൊക്കെ കാണാം. എന്ത് തന്നെയായാലും പറയാതിരിക്കാൻ വയ്യ, വളരെ ഭംഗിയായിട്ടാണ് ഇവരത് അറേഞ്ച് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് ആൾക്കാർക്ക് കാണാൻ വേണ്ടി. ഏകദേശം 200 വർഷം പഴക്കമുള്ള ഈ സാധനമൊക്കെ, 200-300 വർഷം പഴക്കമുള്ള സാധനങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇവിടെ പറഞ്ഞാൽ ശരിക്കും സിലിണ്ടർ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പരിപാടി കഴിഞ്ഞു, തിരിച്ച് മുകളിലോട്ട് കയറാനുള്ള വഴി കിട്ടി, കയറിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാതെ നമ്മുടെ ഒരു ചെറിയ സുവനീർ ഷോപ്പുണ്ട്. ആർക്കെങ്കിലും കലയൊട്ടിയൊക്കെ മോഡലെല്ലാം മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. ഈ പുറകെ കാണുന്ന ആ വെള്ള കളർ, അതിലെയാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തീരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്ഥലത്തോട്ട് ഇറങ്ങിയത്. കാരണം കണ്ടില്ലേ, ഇവിടെ എല്ലാ ആൾക്കാരും മുകളിലെല്ലാം അപ്പാർട്ട്മെൻറ്റ്സ് താമസിക്കുന്നു, കടകളുണ്ട്. ഇതിൻ്റെ എല്ലാം താഴെയായിട്ടാണ്, ഞാൻ ചുറ്റും കാണിച്ചു തരാം, ഇതിൻ്റെ എല്ലാം താഴെയായിട്ടാണ് ഇവർ ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പുറകിലോട്ട് ഒരു 5 മിനിറ്റ് നടന്നാലേ നമ്മൾ കയറിയ വഴി എത്തുള്ളൂ. കാരണം ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമ്മൾ ഭൂമിക്കടിയിൽ കൂടെ ഈ തലയോട്ടിയും എല്ലാം കണ്ട് നടന്നു വന്നു, കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. തിരിച്ചിറങ്ങി വന്നപ്പം അവരെൻ്റെ ബാഗ് ചെക്ക് ചെയ്തു. ഞാനിനി വല്ല തലയോട്ടിയും വല്ല എടുത്തുകൊണ്ട് വന്നോന്ന് അറിയാനായിരിക്കും. എന്തായാലും കഴിഞ്ഞു. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരയ്ക്കും ബൈ.